السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله، الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين، أما بعد. ഏറെ സ്നേഹാദരവുകൾ നിറഞ്ഞ ഈ വേദി പ്രാർത്ഥന കൊണ്ട് തുറന്നു തന്ന ബഹുമാന്യനായ സയ്യിദ് നൗഫൽ തങ്ങൾ അവർകൾ ഇന്ന് ഈ സദസ്സിൽ ഇഷ്ക് പ്രഭാഷണം നടത്തുന്ന, മദ്ഹുർ റസൂൽ ഭാഷണം നടത്തുന്ന ബഹുവന്യരായ ഗുരുനാഥൻ ഉസ്താദ് ജലീൽ റഹ്മാനി വാണിയന്നൂർ ഉസ്താദ്, ബഹുമാന്യനായ ഷാഫി ഹുദവി മാത്തൂർ അടക്കമുള്ള പണ്ഡിതന്മാരെ, വിദ്യാർത്ഥികളെ, സ്നേഹനിധികളായ യുവജന സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് അവന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഷഅബാനു ഷഹരി എന്ന് പറഞ്ഞ, ഷഅബാൻ എന്റെ മാസമാണ് എന്ന് പറഞ്ഞ പരിശുദ്ധമായ ഷഅബാൻ മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. അള്ളാഹു നമ്മുടെ സദസ്സ് നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ. വളരെ നേരത്തെ തന്നെ സദസ്സിലേക്ക് എത്തിച്ചേർന്ന ഒരുപാട് സഹോദരി സഹോദരന്മാരുണ്ട്. അള്ളാഹു അവരുടെ ഇരുത്തം അവൻ പൊരുത്തപ്പെടുന്ന അമലായി നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ. സുദീർഘമായി ഔപചാരികമായ ചടങ്ങുകൾ ഒന്നുമില്ലാതെ നേരിട്ട് ഇഷ്ക് മദ്ഹുർ റസൂൽ ഭാഷണത്തിലേക്ക് ഉസ്താദിനെ ക്ഷണിക്കാൻ ഒരുങ്ങുകയാണ്. അതിനു മുമ്പായി ഇത്തരമൊരു ഹാള് അൽഹംദുലില്ലാഹ് ഒക്കെല്ലാ സൗകര്യവും ചെയ്തു തന്ന ഇവിടത്തെ മഹല്ല്, മദ്രസ കമ്മിറ്റി ഭാരവാഹികളടക്കമുള്ള ഇതിന്റെയൊക്കെ പ്രവർത്തകന്മാരെ ആദ്യമേ അഭിനന്ദിക്കുവാൻ ഇലൽ മദീന എന്ന ഈ കൂട്ടായ്മക്ക് വേണ്ടി സമയം മാറ്റിവെക്കുകയാണ്. അള്ളാഹു അവർക്കെല്ലാം അർഹമായ പ്രതിഫലം ഇരുവീട്ടിലും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം നമ്മളിരിക്കുന്നത് കാഞ്ഞിരമുക്കിലാണ്. പൊന്നാനി താലൂക്കിലെ മാറഞ്ചേരി പഞ്ചായത്തിലെ വളരെ മനോഹരമായ ബിയങ്കായലിനോട് ചേർന്ന് ഒരു ഉൾഗ്രാമമാണ് കാഞ്ഞിരമുക്ക്. കാഞ്ഞിരങ്ങളുടെ നാടായ ഈ കാഞ്ഞിരമുക്ക് പ്രകൃതി രമണീയമായ ഒരുപാട് ഇടങ്ങളുള്ള, തൊട്ടടുത്താണല്ലോ പ്രകൃതിയുടെ സകല സൗന്ദര്യവും ആവാഹിച്ചു കിടക്കുന്ന ആളന്ദീപും കാക്കത്തുരുത്തും ബിയങ്കായലുമൊക്കെയുള്ള വളരെ മനോഹരമായ ഒരു ഭൂപ്രദേശമാണ് നമ്മുടെ ഈ കാഞ്ഞിരമുക്ക്. അൽഹംദുലില്ലാഹ് ഇലൽ മദീന എന്ന കൂട്ടായ്മ, വാട്സപ്പ് കൂട്ടായ്മ രൂപീകരിക്കാനുണ്ടായ ഒരു പശ്ചാത്തലം അല്പസമയം കൊണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ കോവിഡ് കാലം നമുക്കെല്ലാം അറിയാം, നമ്മളൊക്കെ ഏറെ ആശങ്കയുടെ, ഏറെ പ്രതിസന്ധിയുടെ, സന്ദേഹങ്ങളുടെ ഒരു കാലമായിരുന്നു കോവിഡ് കാലം എന്നുള്ളത്. ആ സമയത്ത് പല സോഷ്യൽ മീഡിയകളിലും, പ്രത്യേകിച്ച് ക്ലബ് ഹൗസ് പോലെയുള്ള സോഷ്യൽ മീഡിയകളിൽ യുക്തിവാദികളും ലിബറലിസ്റ്റുകളും ഒക്കെ അള്ളാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുപമ വ്യക്തിത്വത്തെ, പരിശുദ്ധമായ ആ വ്യക്തി പ്രഭാവത്തെ ഇടിച്ചു താഴ്ത്തുന്നതിന് വേണ്ടിയിട്ട് വിശുദ്ധമായ ഇസ്ലാമിനെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ബഹുമാന്യനായ അഭിയന്തരായ ഗുരുനാഥൻ ജലീൽ റഹ്മാനി ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഇലൽ മദീന എന്ന് പറയുന്ന ഒരു റൂം ക്ലബ് ഹൗസിൽ തുടങ്ങുന്നത്. എന്നാൽ ആ കോവിഡിന്റെ പ്രതിസന്ധിയിൽ നിന്ന് നമ്മളെല്ലാവരും പഴയ ജീവിതത്തിലേക്ക് മടങ്ങി വന്നപ്പോൾ അതൊരു വാട്സപ്പ് കൂട്ടായ്മയായി മാറുകയും പിന്നീട് ഇത്തരം ഇഷ്ക് മജ്ലിസുകൾ അള്ളാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയാനും പാടാനും അള്ളാഹുവിന്റെ റസൂലിനെ അനുഭവിക്കാനും ആസ്വദിക്കാനും ഒരു മജ്ലിസ് ഉണ്ടാക്കുക എന്നുള്ള ഉദാത്തമായ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഇത്തരം ഒരു പരിപാടിയുമായിട്ട് നിങ്ങളുടെ മുന്നിലെത്തിയിട്ടുള്ളത്.
അൽഹംദുലില്ലാ ഇത്തരം ഒരാശയം ഇവിടെയുള്ള നാട്ടുകാരോട് പങ്കുവച്ചപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി ഞങ്ങൾ സ്വീകരിക്കുകയും നിങ്ങൾക്ക് വേണ്ട എല്ലാ പിന്തുണയും ഞങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് അതിനുള്ള എല്ലാ സൗകര്യവും ചെയ്തു തന്ന നാട്ടുകാരെ ഒരിക്കൽ കൂടി ഓർക്കുകയാണ്. അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ സുദീർഘമാക്കുന്നില്ല. അള്ളാഹിന്റെ ഹബീബ് എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഒരു വികാരമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രണയിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ പരലോകം വിജയിക്കുകയുള്ളൂ. റസൂലുള്ളയെ പ്രണയിച്ചത് കൊണ്ടാണ് സ്വർഗത്തിലേക്ക് എത്തുന്ന സകല വസ്തുവകകളും സകല ജീവികളും ജന്തുജാലങ്ങളും മനുഷ്യരുമെല്ലാം സ്വർഗത്തിലെത്തണമെങ്കിൽ അള്ളാഹിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രണയിക്കുക എന്നുള്ളത് അതിന്റെ അടിസ്ഥാനമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രണയിച്ചതുകൊണ്ട് ഒരു മലയായ ഉഹുദ് മല പോലും നാളെ സ്വർഗത്തിലേക്ക് കടന്നു വരുമ്പോ, റസൂലുള്ളയെ പ്രണയിച്ചതുകൊണ്ട് മദീനയിലെ മാ ബൈന ബൈതി വ മിംബരി റൗളത്തും മിൻ റിയാലിൽ ജന്ന എന്ന് പറയുന്ന ആ പ്രദേശം നാളെ സ്വർഗത്തിലേക്ക് കടന്നു വരുമ്പോ, റസൂലുള്ളയെ പ്രണയിച്ചതുകൊണ്ട് റസൂലുള്ള ഖുത്ബ നിർവഹിച്ചിരുന്ന മിംബർ ആ ഒരു മരക്കഷ്ണം ഈന്തപ്പനയുടെ മട്ടല് നാളെ സ്വർഗത്തിലേക്ക് റസൂലുള്ളാനെ പ്രണയിച്ചു എന്ന കാരണത്താൽ നാളെ കടന്നു വരുമ്പോ റസൂലുള്ളയെ ബദറിലേക്കും ഉഹുദിലേക്കും ഹൈബറിലേക്കും ഹന്ദക്കിലേക്കും കൊണ്ടുപോയ കസ്വ എന്ന് പറയുന്ന ഒട്ടകം നാളെ സ്വർഗത്തിലേക്ക് റസൂലിനെ പ്രണയിച്ചു എന്നുള്ള കാരണത്താൽ കടന്നു വരുമ്പോ, സാധുക്കളായ നമുക്കും റസൂലിനെ പ്രണയിച്ചു, അതിനുവേണ്ടി സദസ്സൊരുക്കി, അതിനുവേണ്ടി സമയം മാറ്റിവെച്ചു എന്നുള്ള കാരണത്താൽ നമുക്കും സ്വർഗത്തിൽ ഒരുമിച്ച് കൂടണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ മുൻഗാമികളൊക്കെ, നമ്മുടെ പൂർവ്വസൂരികളൊക്കെ, സഹാബികളൊക്കെ റസൂലിനെ എത്രമാത്രം പ്രണയിച്ചവരാ, അതിന്റെ കഥകളിലേക്കൊക്കെ ഇൻഷാ അല്ലാഹ് ഉസ്താദ് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ അവസാനിക്കുമ്പോൾ ഇവിടെ വന്ന ഇവിടെ പങ്കെടുത്ത എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് വളരെ സ്നേഹത്തോടെ നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയെ മദീനയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ഈ ശീർഷകം പോലും ഇലൽ മദീന എന്നാണ്. ഇലൽ മദീന, മദീനയിലേക്ക് എന്നാണ് നമ്മുടെ ശീർഷകം. സ്നേഹനായകന്റെ പ്രണയ നഗരി തേടിയുള്ള ആശിക്കീങ്ങളുടെ ഒരു ആത്മപ്രയാണമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മളൊക്കെ ഹൃദയം കൊണ്ട് ഇവിടെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ കാണാമല്ലോ, അൽ കുബ്ബത്തുൽ ഖൽറ, പച്ചക്കുബ്ബ. ഹബീബായ നബി തങ്ങളുടെ മദീനയിൽ റസൂലുള്ളാഹിയുടെ ഖബറിന്റെ മുകളിൽ പ്രശോഭിച്ചു നിൽക്കുന്ന ആ പച്ചക്കുബ്ബ ഹൃദയം കൊണ്ട് കണ്ടുകൊണ്ട് വേണം ഈ സദസ്സിൽ ഇരിക്കാൻ. തൽക്കാലം നമ്മുടെ ചുറ്റുപാടുകളൊക്കെ ഒന്ന് മാറ്റിവെച്ച് ഒരുപാട് വലിയ വലിയ പ്രമുഖരായ ആളുകൾ സദസ്സിൽ ഇരിക്കുന്നുണ്ട്, വേദിയിലും ഇരിക്കുന്നുണ്ട്. നമ്മുടെ എല്ലാ ചുറ്റുപാടുകളും മാറ്റിവെച്ച് ഈ ഒരു 2 മണിക്കൂർ നമ്മുടെ നായകന് വേണ്ടിയിട്ട്, നമ്മുടെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നാളെ പരലോകത്തേക്ക് ചെല്ലുമ്പോ എന്റെ മുത്തുനബിക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ സമയം മാറ്റിവെച്ചിട്ടുണ്ട് എന്ന് പറയാൻ, അങ്ങനെ റസൂലിന്റെ ശഫാഅത്ത് ലഭിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഉസ്താദിനെ മദഹ് റസൂൽ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി ക്ഷണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് ആളുകൾ ഈ സദസ്സിൽ ദുആ ചെയ്യാൻ വേണ്ടി വസിയത്ത് ചെയ്തവരുണ്ട്, ഒരുപാട് ആളുകൾ ഈ സദസ്സിൽ ഓർക്കേണ്ടവരുണ്ട്. എല്ലാവരെയും ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആയിൽ ഓർത്തുകൊണ്ട് നമുക്ക് അവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, മഹാനായ മാത്തൂർ ഉസ്താദിന്റെ മകൻ ഇവിടെ ഇരിക്കുന്നുണ്ട്, നമ്മുടെ സമീപ പ്രദേശങ്ങളിലൊക്കെ സലാത്ത് പരത്തിയ, ഇഷ്ക് പ്രചരിപ്പിച്ച മഹാനായിരുന്നു മഹാനായ മാത്തൂർ ഉസ്താദ്. ഈ അടുത്ത് വിട പറഞ്ഞ മഹാനവറുകൾ, അള്ളാഹു അവരുടെ പരലോകം വിജയിപ്പിച്ചു കൊടുക്കട്ടെ, അവരുടെ ആഖിറത്തിലെ ദറജ അള്ളാഹു എത്തിക്കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദുആ ചെയ്തുകൊണ്ട് നമ്മുടെ തൊട്ടടുത്ത് ഈ അടുത്ത് വിട പറഞ്ഞു പോയ മഹാനായ മൊയ്തീൻ ഉസ്താദ് അവർ, അതുപോലെ തന്നെ നമ്മുടെ പുറങ്ങത്തുള്ള ഉസ്താദ്, നമ്മുടെ തൊട്ടടുത്തുള്ള AM നഗറിലെ പുതിയ അബ്ദുറഹ്മാൻ മുസ്ലിയർ അടക്കമുള്ള എല്ലാ മഹാന്മാരെയും ഓർത്തുകൊണ്ട് അള്ളാഹു അവരുടെ പരലോക ജീവിതം ഖൈറിലാക്കി കൊടുക്കട്ടെ, പരലോക ദർജ ഉയർത്തിക്കൊടുക്കട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാ ഉസ്താദിനെ വളരെ സ്നേഹാദരവോടുകൂടിയിട്ട് നിങ്ങളെ എല്ലാവർക്കും വേണ്ടിയിട്ട് ക്ഷണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.